മലയാള സിനിമയിലെ ശ്രദ്ധേയമായ താരമായിരുന്നു നടൻ ടി പി മാധവൻ. മുൻനിര താരങ്ങൾക്കൊപ്പമെല്ലാം ശ്രദ്ധേയമായ വേഷം ചെയ്ത താരത്തിനിപ്പോൾ താരപ്പൊലുമയില്ലാത്ത ജീവിതമാണ്. ഏറെ നാളായി ഗാന്ധി ഭവനിൽ അന്തേവാസിയാണ് മാധവൻ. 600-ലധികം ചിത്രങ്ങളിലൂടെ ആരാധക മനസ്സിൽ ഇടം പിടിച്ച താരം കൂടിയാണ് അദ്ദേഹം. 2015 ഗാന്ധി ഭവനിലേക്ക് മാധവൻ എത്തിയത്. പക്ഷാഘാതം വന്ന ശേഷം വിശ്രമത്തിലാണ് താരം. 9 കൊല്ലമായി അവിടുത്തെ അന്തേവാസിയാണ്. 1994-97 കാലഘട്ടത്തിൽ മലയാള മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷനായ അമ്മയുടെ സെക്രട്ടറിയും 2000-2006 കാലഘട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു മാധവൻ. സിനിമകൾക്കൊപ്പം തന്നെ ടെലിവിഷൻ സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു മാധവൻ. 2015 ഹരിദ്വാർ യാത്രക്കിടയിലുണ്ടായ പക്ഷാഘാതമാണ് അദ്ദേഹത്തെ തളർത്തിയത്. വ്യക്തമായ ഓർമ്മ പോലുമില്ലാത്ത അവസ്ഥയിലാണ് താരം. ഗാന്ധി ഭവനിൽ എത്തിയിട്ട് വർഷങ്ങളായെങ്കിലും ടി പി മാധവനെ കാണാൻ സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, ജയരാജ് വാര്യർ, നടി ചിപ്പി, ഭർത്താവും നിർമ്മാതാവുമായ എം രഞ്ജിത്ത്, മധുപാൽ തുടങ്ങിയ താരങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ ഗാന്ധിഭവൻ തന്നെ ശുശ്രൂഷ നൽകുമെന്ന് ഗാന്ധിഭവന്റെ പ്രവർത്തകർ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഗതാഗത മന്ത്രിയായ ചുമതലയേറ്റ ശേഷം തന്റെ മണ്ഡലത്തിലുള്ള അത്തനാപുരം ഗാന്ധിഭവനിലെത്തി ടി പി മാധവനെ സന്ദർശിച്ചിരിക്കുകയാണ് നടൻ കൂടിയായ ഗണേഷ് കുമാർ. ഗാന്ധിഭവൻ ഒരുക്കിയ സ്വീകരണത്തിലും ഗണേഷ് കുമാർ പങ്കെടുത്തു. മാധവനെ ചേർത്ത് നിർത്തി മോഹൻലാൽ കാണാൻ വരുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. മോഹൻലാലിനോടും ഗാന്ധിഭവനിലെത്തി മാധവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മോഹൻലാൽ ഇപ്പോൾ കേരളത്തിലില്ല. 2 ദിവസത്തിനുള്ളിൽ താൻ ഇനിയും വരുമെന്ന് പറഞ്ഞാണ് ഗണേഷ് കുമാർ യാത്രയായത്. ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജകൃഷ്ണ മേനോൻ മാധവന്റെ മകനാണ്. എന്നാൽ മകൻ അച്ഛനുമായിട്ടൊന്നും അടുപ്പമില്ല. ജീവിതത്തിൽ താൻ അച്ഛനെ കണ്ടിട്ടുള്ളത് 2 തവണ മാത്രമാണെന്ന് മകൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുനാളിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത്.